നമസ്കാരം. മുഴുനില വാർത്ത ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരള ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. പഞ്ചാബ് കേസിലെ ഉത്തരവ് വായിക്കാൻ രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശം. ചൊവ്വാഴ്ച മറുപടി നൽകണം. അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ. ഉത്തരകാശിയിലെ രക്ഷാദൌത്യത്തിൽ വീണ്ടും പ്രതിസന്ധി. തുരങ്കത്തിൽ ഡ്രില്ലിംഗ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ തടസ്സങ്ങളുള്ളത് പ്രതിസന്ധി. നവകേരള സദസ്സിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നത് വിലക്കി ഹൈക്കോടതി. കുട്ടികൾ വന്നത് എതിർക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ ആരോപണം. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് മുഖ്യമന്ത്രിക്ക് വടകര സ്വദേശിയുടെ പരാതി. ആര്യാടൻ ഷൗക്കത്തിനെതിരായ നടപടിയിൽ താക്കീതിലൊതുക്കി KPCC. ആര്യാടൻ ഫൗണ്ടേഷന്റെ പരിപാടികൾ DCC അറിയിക്കണമെന്നും നിർദ്ദേശം. ഖേദം പ്രകടിപ്പിച്ചതിനാൽ കടുത്ത നടപടി ഒഴിവാക്കി. കണ്ടലയിലേത് സംഘടിത കുറ്റകൃത്യമെന്ന ED. പല ഇടപാടുകളും നടത്തിയത് ബിനാമി പേരുകളിലെന്നും റിമാൻഡ് റിപ്പോർട്ട്. ഭാസുരാംഗനും മകനും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. പ്രതികൾ December 5 വരെ റിമാൻഡിൽ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിവാദം പരിശോധിക്കാൻ KPCC. സമിതിയെ നിയോഗിക്കുമെന്ന് K. സുധാകരൻ. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം 2020 ഒരുങ്ങി കാര്യവട്ടം. ടീമുകൾ തലസ്ഥാനത്ത്, മത്സരം ഞായറാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. ഗവർണർക്കെതിരായ കേരളത്തിന്റെ ഹർജി.